हाय फ्रेंड्स एवर्क्कोरु संतोषवार्त अरियिक्कयाण पीएससी इनी एक्सामुकल ट्यूटर आयिट्ट नडत्तुमेन्न कഴിഞ്ഞ दिवसम नम्मुडे चेयरमैन अरियिच्चिरुन्नु अप्पोल तन्ने एंगनेयाण ई एक्साम नडक्कुक अतिनेक्कुरिच्च उद्योगार्थिकळिल वलिय आशंककळ उंडायिरुन्नु इप्पोल पीएससियुडे केरळ पीएससियुडे ऑफीषल वेबसैटिल अतिन्टे सिलबस प्रिलिमिनरी सिलबस वन्निरिक्कयाण परीक्ष सिलबस परीक्ष मार्क मेन परीक्ष आलूटी चर्म अच्छे नमुक इन विशद सिलबस कृत्यम मनस नमुक वीडियो कड़क जीके करंट अफेयर्स रिलायंस इन केरल सब्जक्ट वाले इंपॉर्टेंट आया मेखल शास्त्र सांकेतिक मेखल कला सांस्कारिक मेखल राष्ट्रीय सांपत्तिक साहित्य मेखल कायिक मेखल स्पोर्ट्स इवयुमायि बंधप्पेट्ट इंडिययिलेयुम प्रत्येकिच्च केरलत्तिलेयुम समकालीन संभव अथवा करंट अफेयर्स चोदिक शास्त्र पुरोगति कला सांस्कारिक मेखल पुरोगति राष्ट्रीय सांपत्तिक साहित्य मेखल समकालीन संभव ईर मेखल अड़े इंटे जोग्रफियुम्बा बंधप विषय इंटे भूमिशास्त्रपर सविशेष നിങ്ങൾക്കുവേണ്ടി എംഎ മോട്ടിവേഷൻ ഇന്ത്യൻ ജിയോഗ്രഫിയെക്കുറിച്ച് വളരെ കൃത്യമായി സിലബസ് അടിസ്ഥാനത്തിൽ പഠിപ്പിച്ചു വരികയാണ് നിങ്ങൾ അത് കാണാൻ വേണ്ടി ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അതിർത്തികളെ അതിരുകളെ ഊർജ്ജമേഖലയിലേയും ഗതാഗത വാർത്താവിനിമയ മേഖലയിലേയും പുരോഗതി പ്രധാന വ്യവസായങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള പ്രാഥമിക അറിവാണ് ഈ ഒരു ഭാഗത്തെ നമുക്കുണ്ടാവേണ്ടത് മൂന്നാമതായി ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായ മുന്നേറ്റങ്ങൾ ദേശീയ പ്രസ്ഥാനങ്ങൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ എന്നിവയാണ് മൂന്നാമതായി നമ്മൾ പഠിക്കേണ്ട ഭാഗം അടുത്തത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഭാഗമാണ് ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ ദേശീയ പതാക ദേശീയ ഗീതം ദേശീയ ഗാനം തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങളും മനുഷ്യാവകാശ കമ്മീഷൻ വിവരാവകാശ കമ്മീഷൻ എന്നിവയെക്കുറിച്ചുള്ള അനുബന്ധമായിട്ടുള്ള അറിവുകളുമാണ് നമുക്ക് വേണ്ടത് അതും നിങ്ങൾക്ക് എംഎ മോട്ടിവേഷന്റെ ജികെ ക്യാപ്സ്യൂളിലൂടെ വളരെ കൃത്യമായി പഠിച്ചെടുക്കാവുന്നതാണ് ആ വീഡിയോസുകൾ കാണുവാൻ വേണ്ടി ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അഞ്ചാമതായി കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ നദികളും കായലുകളും വിവിധ വൈദ്യുത പദ്ധതികൾ വന്യജീവി സങ്കേതങ്ങൾ ദേശീയ ഉദ്യാനങ്ങൾ മത്സ്യബന്ധനം കായികരംഗം തുടങ്ങിയവയെക്കുറിച്ചുള്ള അറിവാണ് വളരെ അഭിമാനത്തോടു കൂടി പറയുകയാണ് ഈ ഒരു വിഷയങ്ങൾ നമ്മൾ കൃത്യമായി എംഎ മോട്ടിവേഷനിലൂടെ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ആ ക്ലാസ്സുകൾ കാണാൻ വേണ്ടി ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ആറാമതായി ഈ ഭാഗത്തു വരുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങൾ അതിനു പിന്നിൽ പ്രവർത്തിച്ച കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ നവോത്ഥാന നായകന്മാരായ അയ്യങ്കാളി ചട്ടമ്പി സ്വാമികൾ ശ്രീനാരായണ ഗുരു പണ്ഡിറ്റ് കറുപ്പൻ വിടി പട്ടതിരിപ്പാട് കുമാരഗുരു മന്നത്ത് പത്മനാഭൻ തുടങ്ങിയ സാമൂഹ്യ പരിഷ്കർത്താക്കളെ കുറിച്ച് നമ്മൾ പഠിക്കാനുണ്ട് ആ ഭാഗം നിങ്ങൾക്ക് കാണാം നമ്മുടെ കഥകളിലൂടെയുള്ള നമ്മുടെ യാത്രയിലെ കുറുപ്പില്ല കളരി ടോൾസ്റ്റോയുടെ കഥ പോലെയുള്ള കഥകൾ കാണുക അപ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ആ ഭാഗവും കവർ ചെയ്യാൻ പറ്റും ഇനിയും ധാരാളം ക്ലാസുകൾ എംഎ മോട്ടിവേഷനിലൂടെ നിങ്ങൾക്ക് ലഭിക്കും എംഎ മോട്ടിവേഷന്റെ അത്തരം ക്ലാസുകൾ ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർ കമന്റ് ബോക്സിൽ എസ് എന്ന് ടൈപ്പ് ചെയ്യുക അടുത്തതായി ജനറൽ സയൻസ് ആണ് സിലബസിൽ വരുന്നത് അത് ഒന്നാമത് നാച്ചുറൽ സയൻസ് ആണ് നാച്ചുറൽ സയൻസിലെ ഒന്നാമത്തെ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതുഅറിവ് നമ്മുടെ ശരീരത്തിന്റെ പ്രധാന ധർമ്മങ്ങൾ അതിന്റെ ഭാഗങ്ങളെല്ലാം കൃത്യമായി മനസ്സിലാക്കണം അതിൽ നിങ്ങൾ
എസ്സിആർടി ബുക്സിന്റെ ബയോളജിയുടെ ഒരു ഭാഗം നമ്മൾ കൃത്യമായി എടുത്തു. എസ്സിആർടി ബുക്സിലെ ബയോളജിയിലെ ഉദ്ദീപനങ്ങൾ നാഡി വ്യവസ്ഥകളെ കുറിച്ച് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഭാഗം കാണാനായി ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. മറ്റൊന്ന് വിറ്റാമിനും വിറ്റാമിൻ ഇല്ലാതിരിക്കുമ്പോൾ ഉണ്ടാവുന്ന അപര്യാപ്തത രോഗങ്ങളുമാണ്. മറ്റൊന്ന് രോഗങ്ങളും രോഗകാരികളുമാണ്. കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളാണ്, കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകളാണ്. അതിനെക്കുറിച്ചുള്ള വീഡിയോ ഉടൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വനങ്ങളും വനവിഭവങ്ങളാണ്, അതിനെക്കുറിച്ച് വളരെ വിശദമായി തന്നെ വനങ്ങളും വന്യജീവി സങ്കേതങ്ങളും എന്ന നമ്മുടെ വീഡിയോ ഉണ്ട്. അത് കാണാൻ വേണ്ടി ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാനും ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് നൽകിയതെന്നതിൽ വളരെ സന്തോഷമുണ്ട് എന്നത് പ്രത്യേകം നിങ്ങളെ അറിയിക്കുകയാണ്. സിലബസിലെ മറ്റൊന്ന് ഫിസിക്കൽ സയൻസാണ്. ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും അയിരുകളും ധാതുക്കളും മൂലകങ്ങളും അവയുടെ വർഗീകരണങ്ങളും ഹൈഡ്രജനും ഓക്സിജനും രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ ദ്രവ്യവും പിണ്ഡവും പ്രവൃത്തിയും ഊർജവും ഊർജവും അതിൻ്റെ പരിവർത്തനവും താപവും ഊഷ്മാവും പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും ശബ്ദവും പ്രകാശവും സൗരയൂഥവും സവിശേഷതകളും. ഇതിൻ്റെ വിശദമായിട്ടുള്ള ജനറൽ സയൻസ് ഫിസിക്കൽ സയൻസിൻ്റെ ക്ലാസ്സുകൾ ഉടൻ പ്രതീക്ഷിക്കുക. ഈ ക്ലാസ്സുകൾ വേണ്ടവർ കമൻറ്റ് ബോക്സിൽ എസ് എന്ന് ടൈപ്പ് ചെയ്യുക. മറ്റൊന്ന് സിമ്പിൾ അരിത്തമെറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റിയാണ്, ലഘുഗണിതമാണ്. നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത കൂടി അറിയിക്കുകയാണ്. MA മോട്ടിവേഷൻ്റെ കീഴിൽ എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും 2 മണി മുതൽ 5 മണി വരെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ MA മാക്സ് ഹബ് എന്ന വാട്സപ്പ് ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് നമ്മുടെ എഡ്യൂക്കേറ്റേഴ്സ് ക്ലാസ്സുകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ലൈവ് ക്ലാസ്സുകളാണ് നൽകുന്നത്. താല്പര്യമുള്ളവർ അവർ എസ് എന്ന് കമൻ്റ് ചെയ്യുക. താഴെ നൽകിയിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊന്ന് മെൻ്റൽ എബിലിറ്റിയാണ്. ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ, ശ്രേണികൾ, സമാന ബന്ധങ്ങൾ, തരംതിരിക്കൽ, അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം, ഒറ്റയാനെ കണ്ടെത്തൽ, ഓടുവാൻ, വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഏജ് പ്രോബ്ലംസ്, സ്ഥാനനിർണയം, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മെൻ്റൽ എബിലിറ്റിയിലും നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം, പ്രിലിമിനറി സിലബസിൽ മലയാളവും ഇംഗ്ലീഷും ഇല്ല എന്നത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ്. മെയിൻ പരീക്ഷയുടെ കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. മെയിൻ പരീക്ഷയുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾ ലഭിക്കാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ അപ്ഡേറ്റുകളും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു.